എപ്പിസോഡ് തുടങ്ങുന്നത് ഷിൻമുവിനെയും ലിയെയും കാണിച്ചുകൊണ്ടാണ് ടാക്സിയിൽ കയറാനുള്ള ധൃതിയിൽ ജേജൻ ലീയെ തള്ളുമ്പോ വീഴാതെ അവളെ പിടിച്ചു നിർത്തുന്നത് ഷിൻവു ആണ് ഇപ്പൊ ഷിൻമുവിന് ഹൈസന്റെ ചോദ്യം ഓർമ്മ വരും ഇങ്ങനെ ലിയെ ദൂരെ നിന്ന് നോക്കുന്നതിൽ നീ ഓക്കെയാണോ അവൾ മറ്റാരെയെങ്കിലും ഡേറ്റ് ചെയ്താലോ അവരുമായി ഇഷ്ടത്തിലായാലോ ഇവഞ്ചുലി അവര് കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചാലോ നിനക്കതെല്ലാം ഓക്കെയാണോ എന്ന ഹൈസന്റെ ചോദ്യത്തിന് അറിയില്ല എന്നാണ് ഷിൻമുവിന്റെ മറുപടി ശേഷം ലീ വീട്ടിലേക്ക് പോകുന്നു അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ലീയുടെ വീട്ടിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ജയ് ജനിനെയാണ് ഡാനിന്റെ കുക്കിംഗ് ഇഷ്ടപ്പെട്ടിട്ട് നീ എന്റെ ചേട്ടനെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് പോരാൻ ജേജിൻ അവനോട് പറയുന്നു ഇപ്പൊ ജയ്ജനിന്റെ തലക്കെട്ടൊരു കൊട്ടും കൊടുത്ത് ലീ അവർക്കൊപ്പം വന്നിരിക്കും ഇന്നലെ ജയ്ജിൻ പോയത് അവന്റെ വീട്ടിലേക്ക് തന്നെയാണ് എന്നാൽ വീട്ടിലെത്തിയപ്പോൾ കള്ളു കുടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന് ചേട്ടൻ കൊടുത്ത വാണിങ് അവൻ ഓർമ്മ വന്നു ഉടനെ തന്നെ അവൻ അതേ ടാക്സിയിൽ കയറി ലീയുടെ വീട്ടിലേക്ക് പോന്നു ഒരുമിച്ചിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ലീയും ജേജിനും കോളേജിലേക്ക് പോകുമ്പോൾ ഇന്നലെ ഹൈസന്റെ കാറിന്റെ സൈഡ് മിറർ പൊട്ടിച്ച വിവരം അവൾ അവനോട് പറയും ഹൈസന്റെ കാർ നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് പാവം ജേജിൻ ആകപ്പാടെ പേടിച്ചു നിൽക്കുകയാണ് നീ എന്റെ ചേട്ടനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ജേജിൻ ഇപ്പൊ ലീ പുറകെയാണ് ഞാൻ ഇതിലിടപെടില്ല ഉണ്ടാക്കി വെച്ച പുകല് തനിയെ അവസാനിപ്പിക്കാൻ പറഞ്ഞ് ലീ അവന്റെ റിക്വസ്റ്റ് തള്ളിക്കളയുന്നു എങ്കിലും ജേജിൻ ലിയോട് കൊഞ്ചിക്കൊണ്ടൊന്ന് സഹായിക്കാനായി പറയും അത് കാണുമ്പോ സിയോൺ വിചാരിക്കും ലീക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ജേജിനെയാണെന്ന് ശേഷം പ്രൊഫസർ ഷിൻമുവിന്റെ ക്ലാസ് ആണ് ക്ലാസ്സിന് ശേഷം രണ്ടു കുട്ടികൾ ഷിൻമുവിനോട് നാളത്തെ ഹിസ്റ്ററി ട്രിപ്പിന് വരുമോ എന്ന് ചോദിക്കും നാളെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഷിൻമു വരില്ല എന്ന് പറയും ശേഷം ഹൈസനും ജേജിനും മീറ്റ് ചെയ്യുന്നു ജേജിൻ ആണെങ്കിൽ ആകെ പട പേടിച്ചിരിക്കുകയാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറായതുകൊണ്ട് സൈഡ് മിററിന് എത്ര രൂപയാകുമെന്ന് അവൻ അറിയില്ല ആ ടെൻഷനിൽ അവൻ ഇരിക്കുമ്പോഴാണ് പൊട്ടിപ്പോയതൊന്നും ഞാൻ ഫിക്സ് ചെയ്ത് ചെയ്തുപയോഗിക്കാറില്ല ഞാൻ പുതിയ കാർ വാങ്ങിയെന്ന് ഹൈസൻ പറയുന്നത് ഇനി ആ കാറിന്റെ പൈസ കൊടുക്കാൻ കിഡ്നി വയ്ക്കേണ്ടി വരുമോ എന്നോർത്ത് ജേജിൻ പേടിക്കുമ്പോ നീ പേടിക്കണ്ട എനിക്ക് നീ പൈസ തരേണ്ട കാര്യമില്ല കുറച്ചു നാളായി വൈറ്റ് കാർ വാങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ എനിക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ അതങ്ങ് വാങ്ങി അങ്ങനെ വലിയൊരു കടത്തിൽ നിന്നും രക്ഷപ്പെട്ടതുകൊണ്ട് ഒരു താങ്ക്സ് എന്ന പോലെ ജേജിൻ ഹൈസനു വേണ്ടി ഒരു ബുക്ക് വാങ്ങിക്കൊടുക്കുന്നു കൊറിയൻ പഴഞ്ചൊല്ലുകളുടെ ബുക്കാണ് അവൻ അവൾക്ക് വേണ്ടി വാങ്ങുന്നത് ആ ബുക്ക് കാണുമ്പോ നീ എന്താ ഞാൻ പൊട്ടിയാണെന്നാണോ വിചാരിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ അവനോട് ചൂടാകുന്നു ഏ അങ്ങനൊന്നുമില്ല ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങി തരണമെന്ന് വിചാരിച്ചു അതിനു വേണ്ടി വാങ്ങിയതാണ് ഇപ്പൊ അവിടേക്ക് ഷിൻവു വരുന്നു എന്നിട്ട് ചേച്ചിനോട് നിന്നെ കൊണ്ട് താങ്ങാവുന്നത്രയും മാത്രമേ കുടിക്കാവൂ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ചെറിയൊരു വാണിങ്ങ് പോലെ പറയുന്നു അടുത്ത സീൻ ഷിൻവുവിൻറെ ഓഫീസിലാണ് ഹൈസൻ പറയുന്നത് ഷിൻമു ജേജിനോട് അങ്ങനെയെല്ലാം പറഞ്ഞത് ലിയെ അവനൊപ്പം കണ്ട ജലസീലാണെന്നാണ് ഇങ്ങനത്തെ ഒക്കെ വരുന്നത് മനുഷ്യനാണ് എനിക്ക് തോന്നുന്നത് പതിയെ പതിയെ നീ ഒരു മനുഷ്യനായി മാറുകയാണെന്നാണ് ഇനി നിനക്ക് ലിയോടെ എന്തെങ്കിലും ഫീലിംഗ്സ് തോന്നി തുടങ്ങിയോ എന്നും ഹൈസൺ ചോദിക്കും ശരിക്കും അവന് ലിയെ ഇഷ്ടമാണ് എങ്കിലും അവന്റെ ഉള്ളിലെ പേടി പഴയതുപോലെ അവന്റെ ലവ് സ്റ്റോറി ഒരു ട്രാജഡിയിൽ അവസാനിക്കുമോ എന്നതാണ് ഫസ്റ്റ് ലവിന്റെ മരണത്തിനു ശേഷം ഷിൻവു ആരുമായും പേഴ്സണലി അടുത്തിട്ടില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് സിയോണിന്റെ വീടാണ് അനിയത്തി സെൽഫി എടുത്തുകൊണ്ടിരിക്കുമ്പോ സിയോൺ അവളുടെ അടുത്തേക്ക് വരും എന്നിട്ട് ജേചിനിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഞങ്ങളെ തമ്മിലൊന്ന് കമ്പയർ ചെയ്യാൻ പറയുന്നു ഇതിലിപ്പോ ഇത്ര കമ്പയർ ചെയ്യാൻ എന്താണുള്ളത് നീയാണ് ബെസ്റ്റ് അനിയത്തി ഇങ്ങനെ പറയുമ്പോ സിയോൺ അവൾക്ക് പോക്കറ്റ് മണി കൊടുക്കുന്നു മണ്ണ് നനഞ്ഞു എന്ന് മനസ്സിലാവുമ്പോ അവളങ്ങ് കുഴിക്കാൻ തുടങ്ങും ഒന്ന് രണ്ട് തവണ അവൾ വീണ്ടും സിയോണിനെ പൊക്കിപ്പറയും അപ്പോഴൊക്കെ അവൻ അവൾക്ക് പൈസ കൊടുക്കുന്നു വീണ്ടും അവൾ പൊക്കിപ്പറിച്ചില് തുടങ്ങുമ്പോ അവൻ മതി നിർത്തിക്കോ എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞുവിടുന്നു അങ്ങനെ പറ്റേന്ന് ട്രിപ്പിന്റെ ദിവസമാകുന്നു ലീയുടെ കൂടെയാണ് ഹൈസൺ ഇരിക്കുന്നത് ഇപ്പൊ സോക്യൂങ് ഒരു ക്യൂരിയോസിറ്റിയില്ല ഇന്നലെ ജേജിൻ നിങ്ങളുടെ കാറിന്റെ സൈഡ് മിറർ ഒടച്ചപ്പോ നിങ്ങൾക്കൊപ്പം പ്രൊഫസർ ഷിൻ ഉണ്ടായിരുന്നല്ലോ അതെന്താണെന്ന് ചോദിക്കുമ്പോ അതിന് കാരണം ചെറിയൊരു ആക്സിഡന്റ് ആണെന്ന് ഹൈസൺ പറയുന്നു ഈ സമയം ലീ ആണെങ്കിൽ അതൊന്നും കേൾക്കാത്തതുപോലെ പുറത്തേക്ക് നോക്കിയിരിക്കും ശേഷം അവർ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോ ജേജിൻ ഹൈസൺ ആയി ചിക്കൻറെ ലെഗ് പീസ് കൊടുക്കുന്നു എന്നാൽ ആ പീസ് സോക്യൂങ് കഴിക്കാനായി എടുക്കാൻ പോയതാണ് അത് എനിക്ക് വേണമായിരുന്നു എന്ന് സോക്യൂങ് പറയുമ്പോ നീ കഴിച്ചോളൂ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് ഹൈസൺ അവൾക്ക് ചിക്കൻ ലെഗ് പീസ് കൊടുക്കുന്നു അത് കാണുമ്പോ പെട്ടെന്ന ലീക്കൊരു സംശയം എന്താണ് ഇവൾ ചിക്കൻ കഴിക്കാത്തത് ഇനി ഇവളുടെ മാർബിൾ ഉണ്ടോ എന്താണ് ഹൈസൺ കുറച്ചു മുമ്പ് പറഞ്ഞ ആ ആക്സിഡന്റ് ഇങ്ങനെയെല്ലാം ചിന്തിച്ചവൾ കൺഫ്യൂസ്ഡ് ആകുമ്പോ എനിക്ക് ചിക്കന്റെ വിങ്സ് ആണ് ഇഷ്ടമെന്ന് പറഞ്ഞ് ഹൈസൺ ജേജിന്റെ കയ്യിൽ നിന്നും വിങ്സ് വാങ്ങിക്കഴിക്കുന്നു അങ്ങനെ ഫുഡ് കഴിഞ്ഞ് ബസ്സിൽ കയറാൻ പോകുമ്പോൾ ഈയുടെ അടുത്തേക്ക് സിയോൺ വരുന്നു സിയോൺ ലിയോട് അധികം സംസാരിക്കാതിരിക്കാൻ ജേജിൻ ലിയെ വിളിച്ചുകൊണ്ടു പോവാൻ ശ്രമിക്കുന്നു ജേജിൻ ഇങ്ങനെ എപ്പോഴും അവർക്കിടയിലേക്ക് വരുന്നതുകൊണ്ട് നീ എന്താ എന്തായവളുടെ ബോഡിഗാർഡാണോ എന്ന് ചോദിച്ച് സിയോണും ജേജിനും തമ്മിൽ ആർഗ്യുമെന്റ് ഉണ്ടാവും ഇത് കാണുന്ന ഹൈസൺ ടി വി ഡ്രാമ പോലെയുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ പേരും നിൽക്കുന്ന ഫോട്ടോ എടുത്ത് ഷിൻമുനയക്കും ആ ഫോട്ടോസ് കണ്ടിട്ടും ഷിൻമുവിന്റെ റിപ്ലൈ ഒന്നും ഉണ്ടാവില്ല അടുത്ത സീനില് ലീ പ്രസന്റേഷൻ നടത്തുന്നു മുമ്പ് ഷിൻമുവിന്റെ ബേസ്മെന്റിലുള്ള സാധനങ്ങളെ കുറിച്ച് അവള് കുറച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിരുന്നില്ലേ അതാണ് ഇപ്പൊ അവള് പ്രസന്റേഷനായി അവതരിപ്പിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുമ്പോൾ അത് തൊട്ടതായി അറിയാതെ അവൾ മെൻഷൻ ചെയ്യും ഉടനെ തന്നെ അത് അവളെ തിരുത്തുകയും ചെയ്യും ഇപ്പോൾ ഒരു കാറ്റ് വന്ന് അവളുടെ കയ്യിലിരുന്ന പേപ്പർ പറന്നു പോകുന്നു അതെടുക്കാനായി അവൾ ആ പേപ്പറിനെ പിന്തുടർന്ന് പോകുന്നതും ദ ഷിൻവു അവളുടെ മുന്നിൽ നിൽക്കുന്നു ആ ഫോട്ടോ കണ്ട് റെസ്പോണ്ട് ചെയ്യാൻ നിൽക്കാതെ ആള് നേരെ ഇങ് പോന്നു ഇനി മുതലേ ട്രിപ്പ് നിയന്ത്രിക്കുന്നത് ഷിൻമു ആണ് ഷിൻവു വന്നതും എല്ലാ ഫീമെയിൽ സ്റ്റുഡൻസും അവന്റെ പുറകെ തന്നെയാണ് ഇപ്പൊ ലീയുടെ ഒരു സീനിയർ അവളോട് ഒരു ഫേവർ ചോദിക്കും ലീ ഒരു ക്ലബ് റെപ്രസെന്റേറ്റീവ് ആയതുകൊണ്ട് ഷിൻമുവിനൊപ്പം കാറിൽ സഞ്ചരിച്ച് ട്രിപ്പിന്റെ കാര്യങ്ങളെല്ലാം ബ്രീഫായി എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാമോ എന്ന് സീനിയർ ചോദിക്കും താൻ അതിൽ അൺകംഫർട്ടബിൾ ആണെന്ന് ലീ പറയുമ്പോൾ അത് ഞാൻ ചെയ്തോളാം എനിക്ക് ബസ്സിലിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഹൈസൺ ഷിൻമുവിനൊപ്പം കാറിൽ പോകുന്നു ലീയെ കാണാനായി ഇത്ര ദൂരം ഡ്രൈവ് ചെയ്തു വന്നിട്ട് ഷിൻമുവിന്റെ മുഖത്തൊരു സന്തോഷമുണ്ടാവില്ല എന്താണതിന്റെ കാരണമെന്ന് ഹൈസൺ ചോദിക്കുന്നു ഇപ്പൊ ഷിൻമു താൻ ഒരു കാര്യത്തിൽ കൺസേൺ ആണെന്ന് പറയും അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഷിൻമു ഒരു സീനിയറിനെ വിളിച്ച് ട്രിപ്പിന്റെ ഡെസ്റ്റിനേഷൻ ചേഞ്ച് ചെയ്തു എന്ന് പറയുന്നതാണ് അടുത്തതായി അവർ പോകുന്നത് ഷിൻമുവും ലീയും അവസാനമായി പോയ ഒരു ടെമ്പിളിലേക്കാണ് അവിടെ വെച്ച് ഷിൻവു ലിയെ ക്ലോസ് ആയി ഒബ്സർവ് ചെയ്യും അപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലാവും അവളുടെ മെമ്മറി ഇതുവരെ ഇറൈസ് ആയിട്ടില്ല മുമ്പ് തന്നെ ഷിൻമുവിന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം അവള് പ്രസന്റേഷൻ ചെയ്യുന്ന സമയം അതിൽ തൊട്ടു എന്ന് പറയുന്നത് ഷിൻവു കേട്ടിരുന്നു അപ്പോഴേ ഷിൻമുവിന് ലിയുടെ മെമ്മറി ഇറൈസ് ആയിട്ടില്ല എന്ന സംശയം വന്നു അതൊന്ന് കൺഫേം ചെയ്യാനാണ് അവൻ ഡെസ്റ്റിനേഷൻ മാറ്റിപ്പിച്ചത് അന്ന് വൈകുന്നേരം ഷിൻബു അവൻ എവിടെ വെച്ചാണോ ലീയുടെ ഉള്ളിൽ നിന്നും ആ മാർബിൾ മാർബിളെടുത്തത് അവിടെ വെച്ച് ലെയ്യുമായി വീണ്ടും സംസാരിക്കും നിന്റെ മെമ്മറി ഒന്നും ഇറേസ് ആയിട്ടില്ലല്ലേ എന്ന് ഷിൻമു ചോദിക്കുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ ലീ അവിടെ നിന്ന് പോവാൻ ശ്രമിക്കും എങ്കിലും ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല അവൾക്ക് ബോധ്യമാവുമ്പോൾ അവൾ ഷിൻമുവിനോട് ദേഷ്യപ്പെടുന്നു ഇപ്പൊ എന്തിനാണ് എന്റെ മെമ്മറി ഇറേസ് ആയോ എന്ന് ചോദിക്കുന്നത് എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ നിങ്ങളെല്ലാം ഒറ്റയ്ക്ക് തീരുമാനിച്ചില്ലേ എന്നിട്ടിപ്പോ എന്തിനാണ് വീണ്ടും എന്റെ പുറകെ വരുന്നത് നിങ്ങൾ ഓരോ തവണയും എന്റെ കയ്യിൽ പിടിക്കുമ്പോൾ എന്റെ ഹൃദയം വല്ലാതെ തുടിക്കുകയാണ് ഞാൻ അങ്ങനെയെല്ലാം ചെയ്തത് നിന്റെ കാര്യത്തിൽ കെയറില്ലാത്തത് കൊണ്ടല്ല നീ നോർമൽ ആയൊരു ജീവിതം ജീവിക്കണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എനിക്ക് നിങ്ങളെ പോലെ കാൽക്കുലേറ്റീവ് ആകാൻ അറിയില്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾ എന്റെ ഒപ്പം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ലീ ഇങ്ങനെ പറയുമ്പോൾ ഷിൻവു അവൾക്കൊപ്പം ചെലവഴിച്ച ഓരോ നിമിഷങ്ങളും ആലോചിക്കും എന്നിട്ട് അവിടുന്ന് പോവാൻ തുടങ്ങുന്ന ലീയെ ടൈറ്റായി ഹഗ് ചെയ്യുന്നു ഞാൻ ഓൾറെഡി നിന്നെ വാൺ ചെയ്തതാണ് എന്നിട്ട് നീ കേട്ടില്ല ഇനി ഈ പറഞ്ഞതൊന്നും നിനക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരും പേരും ഒന്നാവുന്നു ഇതേസമയം ഹൈസൻ പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ ഷിൻവുവിന് പറ്റിയതുപോലെ പണ്ടൊരു തെറ്റ് ഹൈസണും പറ്റി ഹൈസൺ സ്നേഹിച്ചിരുന്ന ഒരാളിൽ നിന്നും അവള് മാർബിൾ എടുത്ത് മാറ്റിയില്ല അങ്ങനെ എനർജി ഡ്രൈൻഡ് ഔട്ടായി അയാള് മരിച്ചു ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഹൈസന്റെ അടുത്തേക്ക് ജേജിൻ വരുന്നു ഹൈസൺ പൈസ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ജേജിനിന് എന്തോ ഒരു മനസ്താപം അതുകൊണ്ടവൻ തന്റെ കുറച്ച് സാധനങ്ങളെല്ലാം വിറ്റ് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഹൈസന് കൊടുക്കാമെന്ന് വളരെ സന്തോഷത്തിൽ അവൻ പറയും ശേഷം അവരവിടുന്ന് പോകുമ്പോൾ ഹൈസന് തണുക്കാതിരിക്കാൻ ജേജിൻ അവന്റെ കോട്ട് കൊടുക്കുന്നു പൈസയ്ക്ക് വേണ്ടി നീ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്ന് ഹൈസൻ പറയുമ്പോ ഇത് പൈസയ്ക്ക് വേണ്ടിയല്ല നീ തണുക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് ജേജിൻ പറയും ഇപ്പൊ നമ്മുടെ ഷിൻമുവും ലെയും തിരികെ ടെന്റിലേക്ക് നടക്കുന്നു ഇപ്പോൾ ലീ ഷിൻമുവിനോട് നിങ്ങളും ഹൈസനും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കും ഞങ്ങളെ തമ്മിൽ അത്ര വലിയ ബന്ധമൊന്നുമില്ല ഒരു എഴുന്നൂറ് വർഷമായി ഞങ്ങൾക്ക് തമ്മിൽ അറിയാം ഇത് കേൾക്കുമ്പോ ഹൈസനും ഗുമിഹോയാണോ എന്ന് വളരെ എക്സൈറ്റഡായി അവൾ ചോദിക്കുന്നു ആയിരുന്നു ഇപ്പോളല്ല നാല് വർഷം മുമ്പ് അവൾ മനുഷ്യനായി മാറി എന്റെ മെമ്മറിയൊന്നും ഇറേസ് ആയിട്ടില്ല എന്നറിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഈ കൊസ്റ്റിന് ഷിൻമുമാറുപടി പറയില്ല അവൻ പതിയെ അവളെയും കൊണ്ട് ടെന്റിലേക്ക് നടക്കുന്നു ശേഷം രാത്രി മുഴുവൻ രണ്ടുപേരും മെസ്സേജ് അയക്കും പിറ്റേന്ന് തിരികെ എല്ലാവരും കോളേജിലെത്തുമ്പോ ഒരു സ്റ്റുഡന്റുമായി ലീ അറിയാതെ കൂട്ടിയിടിക്കും ആ സ്റ്റുഡന്റിനെ കാണുമ്പോൾ എന്തോ ഒരു ദുരൂഹത ഫീൽ ആകുന്നു ഇനി കുറച്ചു നേരത്തേക്ക് ലീയുടെയും ഷിൻമുവിന്റെയും റൊമാൻസ് ആണ് കാണിക്കുന്നത് റിയൂണിന് ശേഷം രണ്ടുപേരും നല്ല ഹാപ്പിയാണ് അങ്ങനെ അവര് ഒരു ഡേറ്റിന് പോവാമെന്ന് തീരുമാനിക്കും കുറെ ഡ്രസ്സൊക്കെ നോക്കിയ ശേഷം അവസാനം ലീ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നു ഇതേ അവസ്ഥ തന്നെയാണ് ഷിൻമുവിന്റെയും ശേഷം നന്നായി ഡ്രസ്ഡപ്പായി രണ്ടുപേരും മീറ്റ് ചെയ്യുന്നു ലീക്ക് കൊടുക്കാനായി ഷിൻമുവിന്റെ കയ്യിൽ ഫ്ലവേഴ്സും ഉണ്ട് ഷിൻമുവിനെ കാണുമ്പോൾ വളരെ എക്സൈറ്റഡായി നിങ്ങളെ ഇപ്പൊ കണ്ടാല് വലിയ പ്രായമുണ്ടെന്ന് പറയില്ല വെറും എണ്ണൂറ് വയസ്സുണ്ടെന്ന് മാത്രമേ പറയൂ ഷിൻവു ഓൾഡാണെന്ന് ഇടക്കിടയ്ക്ക് ലീ പറയുന്നത് മാത്രം അവൻ അത്രയ്ക്കങ്ങ് പിടിക്കില്ല ലീ ഡേറ്റിന് പോവാനായി അവള് സെലക്ട് ചെയ്ത സ്ഥലങ്ങൾ പറയാൻ തുടങ്ങുമ്പോ നീ പറയണ്ട എവിടെ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ എല്ലാ കോമഡി റൊമാന്റിക് ഡ്രാമാസും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡെന്ന് എനിക്ക് നന്നായി അറിയാം മാത്രമല്ല ഈ ഡേറ്റ് എക്സൈറ്റിംഗ് ആക്കാൻ ഞാൻ എന്റെ മാജിക്കും ഉപയോഗിക്കാം ഷിൻമുവിന്റെ പറച്ചില് കേൾക്കുമ്പോ ലീ നല്ല ത്രിൽഡാവും എന്നാൽ പാവത്തിനെയും കൊണ്ടവൻ പോകുന്നത് ഒരു സോനയിലേക്കാണ് പിന്നെ മാജിക് എന്ന് പറഞ്ഞ് ഐസിംഗ് റൂമിൽ കയറ്റി അവിടെ മുഴുവൻ കട്ട മഞ്ഞാക്കുന്നു ലീക്കാണെങ്കിൽ തണുത്ത് വിറച്ചിട്ട് ഒരക്ഷരമിടാൻ സാധിക്കില്ല പിന്നെ അവരുടെ ഈ ഡേറ്റിൽ ആകപ്പാടെ നല്ലതെന്ന് പറയാനായിട്ട് ലീയെയും കൊണ്ട് ഷിൻമു ഒരു റെസ്റ്റോറന്റിലേക്ക് പോവും റെസ്റ്റോറന്റിൽ ചെല്ലുമ്പോൾ ലീക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ അവൾ തിന്നും ഇത്തവണ ലീയത് കഴിക്കുമ്പോ ഷിൻമൂനും അത് തിന്നാനായി കൊതി തോന്നുന്നു മേ ബി ചിലപ്പോൾ ഷിൻമുപതിയെ പതിയെ ഹ്യൂമൺ ആകുന്നു എന്നതിന്റെ ലക്ഷണമായിരിക്കും ഇത് അങ്ങനെ ഡേറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം കോളേജിൽ വെച്ച് ലൈബ്രറിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ ലീ ഷിൻമുവിൻറെ ഓഫീസിലേക്ക് സർപ്രൈസ്ഡായി ചെല്ലുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ലീയെ കണ്ടതുകൊണ്ടാവണം ആയി ഷിൻവു അവളെ കിസ് ചെയ്യുന്നു വളരെ ആയിട്ടാണ് ആദ്യം അവൻ കിസ് ചെയ്യുന്നത് എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അത് വളരെ വൈൽഡ് ആകുകയും ലീക്ക് അൺകംഫർട്ടബിൾ ആയി തോന്നുകയും ചെയ്യുന്നു അവള് പെട്ടെന്ന് ഷിൻമുവിന്റെ ചെസ്റ്റിൽ ടാപ്പ് ചെയ്ത് പുറകോട്ട് മാറും പിന്നെ അധിക നേരം ലീ അവിടെ നിൽക്കില്ല അവള് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവും ഇപ്പൊ ഷിൻമുവിന് ഹൈസൻ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നു ഈ ഡ്രാക്കുളയ്ക്ക് ഏറ്റവും ഇഷ്ടം ബ്ലഡ് ആണെന്ന് പറയുന്നത് പോലെ ഗുമിഹോസിന് വേണ്ടത് മനുഷ്യന്റെ എനർജിയാണ് ഗുമിഹോസ് എത്ര നോർമലായി ആക്ട് ചെയ്യാൻ ശ്രമിച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് എപ്പോഴും എനർജിക്കായ ഒരു ആഗ്രഹമുണ്ടാവും അതുകൊണ്ടാണ് ലിയെ കിസ് ചെയ്തപ്പോ അറിയാതെ ഷിൻമുന്റെ ഉള്ളിലെ ഗുമിഹു ഉണർന്നത് ഈ ഒരു സീനോട് കൂടിയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി അടുത്ത എപ്പിസോഡുമായി നാളെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്